ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം കറുവച്ചാലിന് നെടുമുന്നത്തിനടുത്ത് മടത്തും പടിയിലാണ്. ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഫുഡ് പോയിസണും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് എല്ലാവർക്കും ഒത്തിരി പേർക്കും സംശയമുണ്ട്. അപ്പം അങ്ങനെ നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളിരിക്കുന്നത്. ഈ നമ്മൾ ആദ്യം കടയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മെനു ബോർഡ് അവർ കൊടുത്തിട്ടുണ്ട് കടയിലേക്ക്. അതിനുശേഷം ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ ഏരിയയിലിരുന്നിട്ട് കഴിക്കാനായിട്ട് ഇവിടെ ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അകത്തും ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനും കാഴ്ചകളൊക്കെ കണ്ട് ഈ സൈഡിലൂടെ വണ്ടിയൊക്കെ പോകും. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഇവിടെ ഒരു രണ്ട് ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കടയിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മുടെ ബിരിയാണി ദമ്പ് ഓപ്പൺ ചെയ്തത്. അപ്പം അത് ഓപ്പൺ ചെയ്തപ്പോഴേ നല്ല മണം അവിടെ എല്ലാം പടർന്നു. അപ്പം ബിരിയാണിക്കകത്തേക്ക് അവർ ഇറച്ചി വെക്കുന്ന ഒരു ലെഗ് പീസും ഒരു ചിറകിൻ്റെ പീസും അത്യാവശ്യം കുറച്ച് ഗ്രേവി ഇങ്ങനെയാണ് അവരതിനകത്ത് വെക്കുന്നത്. റൈസിൻ്റെ ക്വാണ്ടിറ്റി മറ്റുള്ളവരിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് നല്ലതുപോലെ നിറച്ച് തന്നെ ആ പാത്രത്തിൽ അവർ കോരിയെടുക്കുന്നുണ്ട്. അതുപോലെ കാഴ്ചയിൽ നല്ല നമ്മുടെ നല്ല ഭംഗിയാണ് ബിരിയാണി കാണാനായിട്ട്. കഴിച്ച് കഴിയുമ്പോൾ ആ ഈ കാഴ്ചയിലുള്ള ഭംഗി ഈ ഫുഡിന് അതിൻ്റേതായ രുചി ഉണ്ടോയെന്നും കൂടി നമുക്കറിയും. അപ്പോൾ നമ്മൾ രണ്ട് പാത്രം ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഇനി ഇതൊന്ന് കഴിച്ചിട്ട് വേണം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട്. കൊള്ളാമോ, നല്ലതാണോ, ഞാൻ കേട്ട അറിവ് ഇവിടുത്തെ ബിരിയാണി നല്ലതെന്നാണ്. അപ്പം അതിനെ പറ്റിയ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ കാഴ്ചയിൽ പറ്റില്ല. ഇതൊന്ന് കഴിക്കണം. അപ്പം ഞാൻ ഇനി ഇതൊന്ന് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കൊന്ന് കഴിച്ചിട്ട് നോക്കാം. നല്ല ചൂടുള്ള ബിരിയാണിയാണ്. കേട്ടതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ബിരിയാണിക്ക്. കുറച്ച് ചിക്കൻ എടുത്തു, ചിക്കനും കുറച്ച് ബിരിയാണിയും കുറച്ച് സല്ലാഡും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ വളരെ ഇത്രയും രുചികരമായിട്ട് ബിരിയാണി അടുത്തെങ്കിലും കഴിച്ചിട്ടില്ല. ഇവിടെ നല്ല രുചിയാണ് കേട്ടറിഞ്ഞിട്ട് വന്നത്. പക്ഷെ അതൊരിക്കലും ടേസ്റ്റ് ആവാൻ എനിക്ക് തോന്നുന്നില്ല. നല്ല ടേസ്റ്റ് തന്നെ ഈ ബിരിയാണിക്ക്. പപ്പടവും കൂട്ടി നമുക്ക് കഴിച്ചിട്ടുണ്ടാവും. പപ്പട വെച്ചും കുറച്ച് സലാഡും കുറച്ച് ചിക്കനും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. ഞാൻ ഈ കടയുടെ സ്പോട്ട് ഒന്നുകൂടെ പറയാം. കോട്ടയം ജില്ലയിലെ കറുവച്ചാലും നെടുമുന്നത്തിനടുത്ത് മടുത്തുംപടിയിലാണ് ഈ കട. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് കഴിച്ച് ബിരിയാണി ടേസ്റ്റ് വന്നു. ഞാനിവിടെ വന്ന് കഴിച്ചു, കഴിച്ചപ്പോൾ ഇഷ്ടമായത് അത് നല്ല സൂപ്പർ സാധനം. Thank you.